ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് അടിപൊളി ആപ്ലിക്കേഷൻസാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്ക് ഒരു ലാപ്ടോപ്പ് ബാഗ് സമ്മാനമായിട്ട് നൽകുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ മാക്രോൺ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോ ഒക്കെ ഒറ്റ ക്ലിക്കിൽ എഡിറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഒരു പ്ലസ് ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ ലോഡായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിലുള്ള ആകാശത്തിൻ്റെ ഒരു സ്റ്റൈൽ മാറ്റാൻ കഴിയും. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ സ്കൈ എന്നത് എടുത്തതിന് ശേഷം ചേഞ്ച് സ്കൈ എന്നത് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കുറേ സ്കൈ സ്റ്റൈൽസ് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ എടുത്ത് നമ്മുടെ ഫോട്ടോയിലുള്ള ആകാശം നമുക്ക് നല്ല സൂപ്പറാക്കിയിട്ട് നല്ലൊരു അടിപൊളി ഫോട്ടോ ആക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്കൈ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടിക്ക് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാൻ കഴിയും. വളരെ പെർഫെക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിനുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാനായിട്ട് ഈ സ്കൈ എന്ന് സെലക്ട് ചെയ്ത സ്ഥലത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നത് എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് എന്നെടുത്തതിന് ശേഷം ഇവിടെ ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തതിന് ശേഷം ഇവിടെ ഒരു ബാർ ഉണ്ടാവും, അതൊന്ന് മാക്സിമം ആക്കി കൊടുക്കാം. ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് ബ്ലർ കിട്ടും. ഇപ്പോൾ നമുക്ക് എത്ര ബ്ലർ വേണമെന്നില്ലേ, നമുക്ക് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉണ്ടോ, നമ്മൾ ബ്ലർ ചെയ്ത സമയത്ത് വളരെ പെർഫെക്റ്റായിട്ട് എഡ്ജൊക്കെ നല്ല കറക്റ്റായിട്ട് ബ്ലറായിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്താൽ നമുക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ അതേപോലെ തന്നെ അടിയിലായിട്ട് നമുക്ക് കുറേ ബ്ലർ ഓപ്ഷൻസ് ഉണ്ട്. ബ്ലർ ആവേണ്ട സ്റ്റൈലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി വേറെ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ കുറേ ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതിൽ കിട്ടും. ഇതിൽ നമുക്ക് ഓരോ ബുക്സിൻ്റെ കവറിൻ്റെ പോലെ, മാഗസിൻ കവറിൻ്റെ പോലെയൊക്കെ നമ്മുടെ ഫോട്ടോ അതിൽ വെച്ചിട്ട് അങ്ങനെ ആക്കാനും കഴിയും. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഒറ്റ ക്ലിക്കിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നല്ല സൂപ്പറാക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ ക്ലോൺ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ആപ്സിൻ്റെ ഒക്കെ ക്ലോൺ വേർഷൻ ഉണ്ടാക്കാനാണ്. ഇപ്പോൾ നമ്മുടെ വാട്സപ്പൊക്കെ രണ്ട് വാട്സപ്പ് ഒരു ഫോണിൽ തന്നെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. സാധാരണ വാട്സപ്പിലൊക്കെ നമ്മൾ രണ്ട് വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് ഒരു വാട്സപ്പും ഒരു വാട്സപ്പ് ബിസിനസ്സും അങ്ങനെ രണ്ട് വാട്സപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ വാട്സപ്പിൻ്റെ മാത്രമല്ല ഫേസ്ബുക്കിൻ്റെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ഒരു ക്ലോൺ വേർഷൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതൊരു ആപ്ലിക്കേഷൻ്റെയും ക്ലോൺ വേർഷൻ ഉണ്ടാക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിയും. അതിനായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൽ കാണുന്ന ഒരു ഏതെങ്കിലും ഒരു ആപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്രമാത്രമേ ചെയ്യാനുള്ളൂ. പിന്നീട് നമുക്ക് ആ ക്ലോൺ ചെയ്ത വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലോൺ ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുക്കുക, എന്നിട്ട് അതിൽ ആ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.